ഇതില് കംപ്ലൈന്റ് എന്ന് വെച്ചാൽ സ്പൈറൽ കേബിള് പോയിരിക്കുകയാണ്. എയർ ബാഗിന്റെ വാർണിംഗ് ലൈറ്റ് കത്തുന്നുണ്ട്, ഫോൺ വർക്കിംഗ് അല്ല. അപ്പോൾ സ്പൈറൽ കേബിള് നമുക്ക് മാറണം. അപ്പോൾ മാറുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സ്പൈറൽ കേബിള് മാറാനായിട്ട് ആദ്യം വീല് സെൻറ്റർ ആയിരിക്കണം. ഫ്രണ്ട് രണ്ട് വീലും സ്ട്രൈറ്റ് പോർഷനിലുമാണ് ഇരിക്കാനായിട്ട്, സെൻറ്റർ പോർഷനിൽ. അതിനുശേഷം ഈ രണ്ട് കപ്പ് വരുന്നുണ്ട് ഈ സൈഡ്. അവിടെയാണ് അതിൻ്റെ ഈ സ്റ്റിയറിങ് അഴിക്കാനുള്ള, ഈ കവർ അഴിക്കാനുള്ള ലോക്ക് വരുന്നത്. ഈ കപ്പ് അഴിക്കുക. അതുപോലെ അപ്പുറം ഒരു കപ്പം കൂടെ ഉണ്ട്, രണ്ടാഴ്ച മാറ്റുക. അതിനുശേഷം ഇവിടെ ഒരു ഫ്ലവറിൻ്റെ കീവ് കാണും, ഒരു ബോൾട്ടാണ്. അത് അവസാനം അഴിച്ചെടുക്കുക. അതഴിക്കാനായിട്ട് T30 ഫ്ലവർ സെറ്റാണ് വേണ്ടത്. കറക്റ്റ് വെച്ചിട്ട് രണ്ട് സൈഡിലും അഴിച്ചെടുക്കാം. അഴിച്ച് ബോൾട്ട് പുറത്ത് വരില്ല, അത് അവിടെ തന്നെ നിൽക്കുക. ലൂസാക്കി ഇട്ടാൽ മതി. അതൊന്ന് നോക്കും. അതുപോലെ ഈ സൈഡിലും അതെ ഇതെല്ലാം ഉണ്ട്, പവർ തന്നെ ഉണ്ട്. അതൊന്ന് അഴിക്കുക. പ്ലൈ ലൂസാക്കിയതിന് ശേഷം ഇത് പുള്ള് ചെയ്ത് വരും. ചിലപ്പോൾ അത് ലോക്കായി നിൽക്കുന്നുണ്ടാവും. ഒന്നുകൂടെ പുള്ള് ചെയ്തിട്ട് ഒന്നുകൂടെ ലൂസാക്കി വിട്ടാൽ ഇത്രയുള്ളൂ. ഇതിലിപ്പോൾ രണ്ട് കപ്പറാണ് വരുന്നത്. ഒന്ന് ഫോണിൻ്റെ എർത്തും വരും, പിന്നെ അതുപോലെ എയർ ബാഗിലേക്കുള്ള യൂണിറ്റും വരും. ഇത് ശരിക്കും വിടിയിക്കുമ്പോൾ നെഗറ്റീവ് ടെർമിൽ അഴിച്ചു വിടണം. അഴിച്ചു വിട്ടിട്ട് വേണം അഴിക്കാനായിട്ട്. ഇതൊന്ന് ഈ യെല്ലോ ക്ലിപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് വെച്ച് പുള്ള് ചെയ്താൽ ഇത് ഈസി ആയിട്ട് പുറത്ത് വരും. ഇത് ഫോണിൻ്റെ എർത്തിൻ്റെയാണ്. അതും കൂടെ ഒന്ന് പുള്ളി പുറത്ത് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇത് സ്റ്റിയറിംഗിലേക്ക് വരുന്ന വയറിങ്ങാണിത്. സ്റ്റിയറിംഗ് കൺട്രോൾ സ്വിച്ചിലേക്ക് വരുന്ന വയറിംഗ് കണക്ഷനാണ്, അത് നമുക്ക് പിടിയിക്കാം. അത് ഈ വൈറ്റ് വയറാണ് അത് വരുന്നത്. ഇത് പിടിച്ചെടുക്കുക. ഇത് നമുക്ക് സ്പൈർ കേബിളിൽ തന്നെയാണ് ഈ കണക്ഷനും വരുന്നത്. ഇതിലേക്ക് കൺട്രോൾ ഡയറക്റ്റ് ഈ വയറിന്ന് ഡയറക്റ്റ് കൺട്രോൾ വരും. പിന്നെ ഇപ്പുറത്തേക്ക് വരുന്ന ലൈൻ എന്ന് പറഞ്ഞത് ഇതാണ്, ഈ ലൈനാണ് വരുന്നത്. ഒരു ബെൽറ്റിൻ്റെ രൂപത്തിൽ വരുന്ന ലൈനുണ്ട്. അതാണ് ഇപ്പുറത്തെ കൺട്രോൾ സ്വിച്ചിലേക്ക് വരുന്ന വയറിംഗ് കണക്ഷൻ. ഇതേപോലെ തന്നെയാണ് സ്പൈർ കേബിളിൻ്റെ ഉള്ളിലും വരിക. ഈ ഒരു ബെൽറ്റ് ടൈപ്പ് ആയിരിക്കും വരിക. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുന്നത്. ഇനി നമുക്ക് സ്റ്റിയറിംഗ് വീൽ കൂടെ ഒന്ന് അഴിച്ചു നോക്കാം. പത്തമ്മേൻ്റെ ബോക്സാണ് വരുന്നത്. പത്തമ്മേൻ്റെ നെട്ടൊന്ന് അഴിച്ചെടുക്കാം. അഴിച്ചെടുക്കുന്നതിന് ഒന്നുകൂടെ സ്റ്റിയറിംഗ് വീല് സെൻറ്റർ ആണെന്നുള്ളത് നോക്കുക. സെൻറ്റർ അല്ലെങ്കിൽ ഒന്ന് കൺഫേം ആക്കുക. സെൻറ്റർ ആയിട്ട് വയ്ക്കുക. വെച്ചതിന് ശേഷം നെറ്റ് അയക്കുക. പുള്ള് ചെയ്ത് വന്നില്ലെങ്കിൽ രണ്ട് അടി കൊടുത്താൽ മതി. ഈസി ആയിട്ട് പുറത്ത് വരും, അത്രേ ഉള്ളൂ. ഇത് മാറ്റി വയ്ക്കാം. ഇതാണ് ഇപ്പോൾ സ്പൈറൽ കേബിള് വരുന്നത്. അഴിക്കാനായിട്ട് ഈ രണ്ട് കവർ അഴിക്കണം. ഈ ഇവിടെ രണ്ട് സ്ക്രൂ ഉണ്ട്, അതുപോലെ അടിയിൽ വരണുണ്ട്. ഈ ഭാഗത്ത് വരണുണ്ട്. അത് രണ്ടും അഴിച്ചു കഴിഞ്ഞാൽ പുറത്ത് വരും. മുകളിൽ രണ്ട് സ്ക്രൂ, ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്ക്രൂ വരുന്നുണ്ട്. അതും കൂടെ ഒന്ന് അഴിച്ചെടുക്കാം. അഴിക്കുമ്പോൾ കയറ്റുമ്പോൾ നോക്കണം സ്ക്രൂ. ഇവിടെ വരുന്ന സ്ക്രൂവിന് വ്യത്യാസമുണ്ട്.
ഇത് മെറ്റലിലാണ് സ്ക്രൂ ചെയ്യുന്നത്, അത് പ്ലാസ്റ്റിക്കിലാണ് സ്ക്രൂ ചെയ്യുന്നത്. അതിനനുസരിച്ച് അതിൻ്റെ സ്ക്രൂവും വ്യത്യാസമുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഒരു അലുമിനിയം കളറുള്ള സ്ക്രൂ തന്നെ ഇവിടെ തന്നെ കയറ്റുക, ഇല്ലാന്നുണ്ടെങ്കിൽ മാറിപ്പോയി കഴിഞ്ഞാലും ടൈറ്റ് ആവില്ല, കവർ ടൈറ്റ് ആവില്ല, പിന്നെ അതിൻ്റെ സൗണ്ട് വരും. കണ്ടോ, മൂന്ന് സ്ക്രൂ വ്യത്യാസം വരും. ഈസൈറ്റ് ഈ കവർ അയച്ച് മാറ്റാം. അതുപോലെ തന്നെ മേലത്തെ കവർ നമുക്ക് അഴിക്കാം. പിന്നെ ഈ സ്പൈർ കേബിൾ അഴിക്കാൻ ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. ഈ കപ്ലർ, രണ്ട് കപ്ലർ ഉണ്ട്, ഈ ഒരു കപ്ലറും ഒരു കപ്പറും കൂടെ വരും. രണ്ട് കപ്പറാണ് വരുന്നത്, രണ്ട് കപ്പർ. ഈ ഈ കപ്പർ മാത്രം, ഈ ഇവിടെ ഒരു ലോക്ക് ഉണ്ട്, ഇതിന് ഈ കാണുന്ന ലോക്ക്, പ്രസ്സിംഗ് ലോക്ക്, അത് മാത്രം തള്ളിയാൽ ഈ കപ്ലർ പുറത്ത് വരില്ല. ഇതൊരു സ്ലൈഡിങ് ലോക്കാണ്. അപ്പോൾ നമ്മൾ ഈ സാധനം ഈ സ്ലൈഡിങ് തള്ളുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് പ്രസ്സാവും. അപ്പോൾ എപ്പോഴും ഇത് അഴിക്കുമ്പോൾ ഈ സ്ലൈഡിങ് പിടിച്ച് പുറകോട്ട് വലിച്ചാൽ മതി, വലിച്ചാൽ ഓട്ടോമാറ്റിക്കലി കപ്ലർ തനിയെ പുറത്ത് വരും. അത്രേ ഉള്ളത്. പിന്നുള്ളത് മൂന്ന് ലോക്കാണ്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. അപ്പോൾ നമ്മൾ പുതിയത് മാറുമ്പോൾ പുതിയ സ്പൈറൽ കേബിളിൽ ഇത് സെൻറ്റർ ആയിട്ടാണ് വരിക. ഇത് ജെന്യൂൺ അല്ല, നമ്മൾ ഔട്ടർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. ഇത് സെൻറ്റർ പോർഷൻ ആക്കിയിട്ടാണ് വരിക. അതെല്ലാം നമ്മൾ റിപ്പയറിങ് എന്തെങ്കിലും സ്റ്റീറിംഗ് കോളത്തിനാണ് അഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഇത് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് അഴിക്കുമ്പോൾ എങ്ങനെയാണെങ്കിലും അഴിക്കാം, സ്റ്റീറിംഗ് സെൻറ്റർ ആക്കിയിട്ട് അഴിക്കാം. തിരിച്ച് കയറ്റുമ്പോൾ നമ്മൾ ഈ സാധനം ഫുൾ റൗണ്ട് റൊട്ടേറ്റ് ചെയ്യാം. ഇതിപ്പോൾ പോയിരിക്കുകയാണ് കേട്ടോ, അതുകൊണ്ട് സെൻറ്റർ കിട്ടില്ല. ഇത് കംപ്ലീറ്റും പോയിരിക്കുകയാണ്, പൊട്ടിപ്പോയിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഫുള്ളായി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെ വന്ന് ഇങ്ങനെ മുട്ടും, ഒരു പൊസിഷനിൽ മുട്ടും. ആ മുട്ടുന്ന അവിടെ നിന്ന് നിർത്തിയിട്ട് രണ്ടര റൗണ്ട്, ഏകദേശം ഒന്ന്, രണ്ട്, രണ്ടര റൗണ്ട് ഇങ്ങനെ വെച്ചിട്ട് വേണം നമുക്ക് കയറ്റാനായിട്ട്. എന്നാൽ തന്നെ സ്പൈറൽ കേബിള് നമ്മൾ സ്റ്റീറിംഗ് തിരിക്കുമ്പോൾ പൊട്ടാതെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതിപ്പോൾ പൊട്ടി നിൽക്കുകയാണ്, അതുകൊണ്ടാണ് ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? നമ്മൾ ഈ വേറെ എന്തെങ്കിലും റിപ്പയറിന് അഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ പൊസിഷനിൽ ഏതെങ്കിലും പൊസിഷൻ നിൽക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്താൽ ഏകദേശം ഈ ഈ ഒരു പൊസിഷനിൽ വന്ന് നിൽക്കും. അപ്പോൾ ഈ നിൽക്കുമ്പോൾ നമ്മൾ രണ്ട് റൗണ്ട് സെൻറ്റർ ആക്കണം. അപ്പോൾ ഒന്ന്, രണ്ട്, ടു ആൻഡ് ഹാഫ്, ഈ ഇത് ഈ പൊസിഷനിൽ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിയറിംഗ് പിടിപ്പിക്കാൻ. അപ്പോൾ പിന്നെ സ്റ്റിയറിംഗ് സ്പൈറൽ കേബിളിന് യാതൊരു വിധ ബുദ്ധിമുട്ടും വരില്ല. അല്ലാതെ ഈ ഒന്നര കിലോ ഒന്നിലോ വെച്ച് കയറ്റി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ, ഇത് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു ബെൽറ്റ് പോലത്തെ ചെറിയൊരു വയറിങ്ങാണ് ഇതിനകത്ത് വരുന്നത്, അത് പൊട്ടിപ്പോകും. അപ്പോൾ ആ പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ഡാമേജ് ആവും. പിന്നെ ഇതുപോലെ അഴിച്ച് നമുക്ക് സ്പൈറൽ കേബിൾ മാറേണ്ടി വരും. ഇപ്പോൾ ജെന്യൂൺ ആണെന്നുണ്ടെങ്കിൽ ടൊയോട്ടയുടെ തന്നെ ഏകദേശം ഒരു 13 രൂപയോളം ചാർജ് വരുന്നുണ്ട്. ഇതാകുമ്പോൾ ഏകദേശം ഔട്ടർ മാർക്കറ്റിൽ ഒരു 3000 ഉള്ളിലൊക്കെ സാധനം കിട്ടാനുണ്ട്. പല ബ്രാൻഡിലും കിട്ടാനുണ്ട്, പല റേറ്റിലും കിട്ടാനുണ്ട്. അതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് അഴിക്കാനായിട്ട് ഒന്നുമില്ല, രണ്ട് ക്ലിപ്പുള്ളൂ, അല്ലാതെ സ്ക്രൂവോ കാര്യങ്ങളോ ഒന്നുമില്ല അതിനകത്ത്. ഇതാ മൂന്ന് ക്ലിപ്പ് അഴിച്ചു കഴിഞ്ഞാൽ ഈ സാധനം പുറത്ത്. ഇതാണ് സ്പൈറൽ കേബിൾ. ഇത് മൊത്തം പോയതാ, അത് ഉള്ളിൽ പൊട്ടിക്കിടക്കരുത്. ഇത് നമുക്ക് അഴിക്കാൻ പറ്റും, അഴിച്ച് നോക്കാൻ പറ്റും. കംപ്ലയിൻ്റ് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് അഴിച്ച് നോക്കാം. ഇത് എല്ലാം പ്രസ്സിംഗ് ക്ലിപ്പാണ്. ഇപ്പോൾ നമ്മൾ അഴിച്ചു, ഇത് സെൻറ്ററിലൊരു കപ്പ് ലോക്ക് വരും.
ഇതാണ് അവസ്ഥ. ഇത് കംപ്ലീറ്റും ചുറ്റിയാ നിൽക്കുക ഫുള്ളായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് തിരിക്കുമ്പോൾ അങ്ങോട്ട് രണ്ടര അങ്ങോട്ട് രണ്ടര ആ ഒരു പോർഷനിലേ വരിക. ഇതിപ്പോൾ തവിട് പൊടിയായി കിടക്കുക ഉള്ളിൽ പൊട്ടിയിട്ട്. ഇതാണ് സർക്യൂട്ട് വരുന്നുണ്ടോ, സർക്യൂട്ട് ലൈൻ ഇതാണ് വരിക. ലൈൻ ലൈൻ പോലെ വരുന്നുണ്ട്. ഇത് റോങ് ആയിട്ട് തിരിക്കുമ്പോൾ ഈ ലൈൻ കംപ്ലീറ്റും പൊട്ടിപ്പോകും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്ക്. ഇത് കംപ്ലീറ്റ് പോയത്. നമുക്കിനിയിപ്പോൾ പുതിയത് ഫിറ്റ് ചെയ്യാം. പുതിയത് ഫിറ്റ് ചെയ്യാനായിട്ടൊന്നുമില്ല, ഇത് കറക്റ്റായിട്ട് ആ സീറ്റിംഗ് ആയിരുന്നോളൂ. പ്രസ് ചെയ്ത് വയ്ക്കുക, അത്രയാണ്. പ്രസ് ചെയ്തിട്ട് ഇത് കറക്റ്റ് ലോക്ക് പൊസിഷനിലാണ് ഇരിക്കുക. അത് നമ്മൾ വെറുതെ ഒന്ന് വലിച്ചെടുത്താൽ മതി, അത്രേ ഉള്ളൂ. ഇത് ലോക്കാണ് കറക്റ്റ്. ഇതിൽ വന്നിരുന്നിട്ട് ഇത് ഈ ഗ്രൂവിൽ വന്നിരിക്കും. ഈ ലോക്ക് ഉള്ളിൽ പോയി ലോഡാവും, ഈ ലോക്ക് ഇതിലാവും. ആ സമയത്ത് ഈ സാധനം തിരിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയില്ല. അങ്ങനെയാണ് ജെന്യൂനായിട്ട് വരിക. ജെന്യൂനായിട്ട് വരുന്ന സമയത്ത് നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട, സെറ്റ് ചെയ്യുക, ഇതങ്ങ് ഊരിയെടുക്കുക, അത്രേ ഉള്ളൂ. അതാ നമുക്ക് ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടേൺ ചെയ്ത് നോക്കാം. ഫൈവ് റൗണ്ട് അങ്ങോട്ടും, ഒരു ഫൈവ് റൗണ്ട് മൊത്തം തിരിച്ചിട്ട് രണ്ട് റൗണ്ട് ഓപ്പോസിറ്റ് തിരിച്ച് വരും. അതിനായിട്ട് ഇങ്ങനെയാണ് വരിക. അത് ഇപ്പോൾ നമ്മൾ സെൻറ്ററിലാണ്. ഒന്ന് രണ്ട് ടു ആൻഡ് ഹാഫ്, ടു ആൻഡ് ഹാഫ് ഒന്ന് കുറച്ച് കൂടുതൽ നിൽക്കണ്ട. ഇത് ഇങ്ങനെ സ്റ്റോപ്പ് ആവണം. നേരത്തെ നമ്മൾ കാണിച്ചതിൽ ഫുൾ റൗണ്ടാണ്, ഇങ്ങനെ സ്റ്റോപ്പ് ആവണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇനിയിപ്പോൾ ഓപ്പോസിറ്റ് രണ്ട് റൗണ്ട് തിരിച്ച് വെക്കണം. ഇങ്ങനെ എല്ലാ ഫുള്ളായി തിരിച്ച് മുട്ടിച്ചതിന് ശേഷം ഒന്ന് രണ്ട് ടു ആൻഡ് ഹാഫ്. ഇപ്പോൾ നമ്മുടെ പഴയ പൊസിഷനിലെത്തി. കണ്ട ഈ ആരമുറക്ക് കറക്റ്റായി വന്നു. ഇനി നമുക്ക് സ്റ്റിയറിംഗ് വീൽ പ്രൂവ് ചെയ്യാം. അതല്ലാത്ത പക്ഷം, നമ്മൾ സെൻറ്ററാക്കി വെക്കാത്ത പക്ഷം, നമ്മളൊരു അര ഒന്നരയിലൊക്കെ തിരിച്ചാണെങ്കിൽ ഒറ്റയടിക്ക് ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു സാധനമാണ്, കുട്ടിയും കൊണ്ട് പോകണം. ഇനി നമുക്ക് ഈ രണ്ട് കപ്ലർ കൊടുക്കാം. നമുക്ക് അടുത്തത് കവർ പിടിപ്പിക്കാം. അടിയിലൊരു സ്ക്രൂ ലാസ്റ്റ് ഇടാം, കുഴപ്പമില്ല. നമുക്ക് സ്റ്റിയറിംഗ് വീൽ എടുത്ത് ഒരുപാട് ടൈറ്റ് വേണ്ടത്, കറക്റ്റ് ഒരു ലെവൽ ടൈറ്റ് മതിയാവും. എയർ ബാഗ് യൂണിറ്റും കൂടെ പിടിപ്പിച്ച ഇതിൽ രണ്ട് വയറിങ് വരുന്നുണ്ട്. ഇത് ലേറ്റസ്റ്റ് മോഡലിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ഒരു വയർ നമുക്ക് സ്കിപ്പ് ചെയ്യാം, അങ്ങനെ ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ സൈഡ് തന്നെ വെച്ചാൽ മതി. ഈ ഒരു വയർ മാത്രം നമുക്കിപ്പോൾ കൊടുത്താൽ മതി. അത് കൊടുത്തതിന് ശേഷം ഈ മഞ്ഞൊരു ക്ലിപ്പ്
താഴത്തേക്ക് ഒന്ന് അമർത്തുക. അപ്പോൾ അത് ലോക്കായിക്കോളും. ഇനി അടുത്തത് ഈ ഹോണ്ട എർത്ത് വെയറും കൂടെ കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. അതടിയിൽ ആ ബോൾട്ട് ഉണ്ടല്ലോ ഫ്ലവറിൻ്റെ, അത് മുട്ടാണ്, മുട്ടുന്നതുകൊണ്ടാണ് സീറ്റിംഗ് ആവാത്തത്. അതൊന്ന് ഫിക്സ് ചെയ്തിട്ട് എനിക്ക് അത് കൊണ്ടൊന്ന് തള്ളി കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ട നമ്മൾ ഇട്ടതെന്ന് തന്നെ ഫോൺ വർക്കിംഗ് ആണ്. നേരത്തെ ഫോൺ വർക്കിംഗ് അല്ലേ അതിൻ്റെ, അപ്പം അത് വർക്കിംഗ് ആണ്. ഇനി നമുക്ക് രണ്ട് സൈഡിലുള്ള ബോൾട്ടും ടൈറ്റ് ചെയ്യാം. ഫ്ലവറിൻ്റെ ABS കവറിൻ്റെ ആണത്. ലെവൽ ടൈറ്റ് ചെയ്താൽ മതി, ഒരുപാട് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. രണ്ട് കവർ സൈഡിൽ വരുന്ന കവറും കൊടുക്കാം. ഇതിൽ സൈഡിന് കവറിന് ഡയറക്ഷൻ ഉണ്ട്, ഒന്ന് ലെഫ്റ്റ് ഒന്ന് റൈറ്റ്. അത് കറക്റ്റായിട്ട് മാറാതെ തന്നെ കൊടുക്കണം. അത് കൊടുക്കുമ്പോൾ ഈ സൈഡ് ആദ്യം കയറ്റിട്ട് വേണം ഇവിടെ പ്രസ് ചെയ്യാനായിട്ട്, എന്നാലേ കറക്റ്റ് കയറുള്ളൂ. താഴെ ആദ്യം ഇടുക, എന്നിട്ട് ഈ ഭാഗമൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. ഒരുപാട് ഉള്ളിൽ തള്ളി അത് ഉള്ളിലേക്ക് പോകും. അപ്പം അത്രേ ഉള്ളൂ. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇങ്ങനെയാ എയർ ബാഗ്, ഇപ്പം വാണിംഗ് ലൈറ്റ് ഇപ്പം പോയിട്ടുണ്ട്, എയർ ബാഗിൻ്റെ വാണിംഗ് ലൈറ്റ് നമുക്ക് ഇട്ടതെന്ന് തന്നെ ഇപ്പം പോയിട്ടുണ്ട്. കണ്ടോ, ഇപ്പം കത്തണില്ല. അപ്പം അത് ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്. അതുപോലെ ഫോൺ വർക്കിംഗ് ആണ്. ഇനി നമുക്ക് ഫുള്ളായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഫോൺ അടിച്ചു നോക്കണം. അതുപോലെ ഇപ്പുറത്തും ഫുള്ളായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് അടിച്ചു നോക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോങ് ആയിട്ടാണ് സെറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ ഈ റൗണ്ടിൽ ആ സാധനം പൊട്ടും. മനസ്സിലായോ? അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് സ്പൈർ കേബിള് മാറുക, ഈ ഒരു പ്രൊസീജിയറിൽ തന്നെ മാറുക, കറക്റ്റായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരും എല്ലാവർക്കും പറ്റും.